ഹായ് വെൽക്കം ടു അഞ്ജലീസ് ഫുഡ് കോർട്ട് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ജ്യൂസ് ആയിട്ടാണ് അപ്പോൾ നോമ്പ് കാലത്തും വെയിൽ കാലത്തും കുടിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ജ്യൂസ് ആണ് കേട്ടോ അപ്പോൾ ഇതിന്റെ പേര് പറഞ്ഞാൽ ചിലർക്ക് ഇഷ്ടാവില്ല പക്ഷേ ഇതൊന്ന് കുടിച്ചു നോക്കിയാൽ എന്തായാലും ഇഷ്ടപ്പെടാത്തവരെ ഇഷ്ടപ്പെട്ടു പോകും ഹെൽത്തി ആയിട്ടുള്ള ഒരു നല്ലൊരു ജ്യൂസ് ആണ് നിങ്ങൾ വിചാരിക്കണേച്ചെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ അഞ്ജലീസ് ഫുഡ് കോർട്ട് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്താ ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ കേട്ടോ അതുപോലെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ജ്യൂസ് എന്ന് പറയുന്നത് റാഗി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷെ റാഗി ചിലർക്ക് ഇഷ്ടം ഉണ്ടാവില്ല അല്ലേ എന്നാൽ ഇങ്ങനെയൊന്ന് കുടിച്ചു നോക്കുക അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അതിൻ്റെ ആ രുചി അറിഞ്ഞു ചെയ്യാൻ പിന്നെ നിങ്ങൾ വീണ്ടും കുടിക്കും അപ്പോൾ ഈ റാഗി മാറ്റി നിർത്തണ്ട ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നിങ്ങൾ ഇഷ്ടപ്പെടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക റാഗി എന്ന് വെച്ചിട്ട് മാറ്റി നിർത്തണ്ട നല്ല ടേസ്റ്റ് ഉള്ള ഒരു ജ്യൂസ് തന്നെയാണ് കേട്ടോ അപ്പോൾ തണുവ് ശരീരത്തിന് നന്നായി തണുപ്പ് കിട്ടാനും അതുപോലെ നോമ്പൊക്കെ എടുത്ത് ടയേർഡായിട്ട് ഇരിക്കുകയാണെങ്കിൽ ആ ഒരു നമ്മൾ ലൈം ജ്യൂസ് കുടിച്ചിട്ടല്ലേ നോമ്പ് മുറിക്കുക അപ്പോൾ അതുപോലെ ഇതൊക്കെ കുടിക്കുകയാണെങ്കിൽ നല്ലൊരു ഹെൽത്തി ജ്യൂസ് തന്നെയാണ് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനും ഈ ഒരു ജ്യൂസ് നല്ലതാണ് കേട്ടോ അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം അല്ലേ നമ്മളുടെ ഹെൽത്തി ജ്യൂസിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതായത് ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം റാഗി പൗഡർ ഇതാ ഇത്രയാണ് ഞാൻ എടുക്കുന്നത് അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മളിത് ഡയറക്റ്റ് ചൂടുവെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവുക നന്നായിട്ട് കട്ടയിട്ട് ഉണ്ട പരുവായിട്ട് കിട്ടും അപ്പോൾ അങ്ങനെ ആവാതിരിക്കാനാണ് നമ്മൾ ആദ്യം തന്നെ ചൂടില്ലാത്ത വെള്ളത്തിലേക്ക് റാഗി പൗഡർ ഇട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ കേട്ടോ അപ്പോൾ ചിലർക്ക് അറിയുന്നുണ്ടാവില്ല അറിയാത്തവർക്കായിട്ടാണ് പറഞ്ഞു തരുന്നത് ഇനി തരികളൊന്നുമില്ലാതെ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ആ വെള്ളത്തോട് യോജിച്ച് നമുക്ക് എടുക്കണം അപ്പോൾ ഇതാ കുറച്ച് നേരം ഒരു പണിയുണ്ട് കാരണം കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കണം കുറച്ച് നേരം എന്ന് പറഞ്ഞാൽ 2 മിനിറ്റ് ഒക്കെ കഷ്ടി മതി ഇനി ഇതാ ഇതേ പരുവത്തിനാക്കിയിട്ട് സ്റ്റവിലേക്ക് ചൂടാക്കി എടുക്കണം അപ്പോൾ അതാ സ്റ്റവിലേക്ക് വെച്ചു ഇനി തീ കത്തിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം അപ്പോൾ ചൂടാക്കി എടുക്കുന്നത് നന്നായിട്ട് എന്താ പറയുക കുറുക്ക് പരുവത്തിന് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കില്ലേ ആ ഒരു നന്നായിട്ട് തിക്കാവണ്ട പക്ഷേ ഇങ്ങനെ എടുത്തൊഴിക്കുമ്പോൾ ഇങ്ങനെ നന്നായിട്ട് ഒഴിച്ചെടുക്കണ പരുവം ആ ഒരു പരുവത്തിനാക്കി എടുത്താൽ മതി കേട്ടോ ഞാൻ കറക്റ്റ് കാണിച്ചു തരാം അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക അപ്പോൾ അത് നന്നായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുക അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് അത് കട്ടയും പക്ഷേ ഈ ഒരു പൊടി വേവില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചെടുത്തോളൂ കേട്ടോ മീഡിയം ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് പതുക്കെ അതൊന്ന് തിളപ്പിച്ചതാ ഇതാണ് പാകം കണ്ട നന്നായിട്ട് ആ വെള്ളം പോലെ ആയിട്ടിരിക്കണം അപ്പോൾ ഈ ഒരു കുറുകിയ ഒരു പരുവം ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം തണുപ്പിക്കാൻ വയ്ക്കാം അതായത് പുറത്ത് തന്നെ വെച്ചാൽ മതി അപ്പോഴത്തേക്ക് അതൊന്ന് കുറച്ചും കൂടി ഒന്ന് കട്ടായി കിട്ടും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ സ്റ്റവിൽ വെച്ചിട്ട് നന്നായി കട്ടാക്കി എടുക്കുകയാണെങ്കിൽ പിന്നെ തണുക്കുമ്പോഴത്തേക്കും റബ്ബർ പരുവാകും അപ്പോൾ അത് ശ്രദ്ധിക്കുക ഈ ഒരു പരുവത്തിന് തന്നെ എടുക്കുക അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് തണുത്തിട്ട് കാണാം നമ്മളുടെ റാഗി നന്നായിട്ട് തണുത്ത് കഴിഞ്ഞു അപ്പോൾ അതാ ഞാൻ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ കണ്ടില്ലേ തണുക്കുമ്പോൾ ഇങ്ങനെ ഈ ഒരു പരുവായിട്ട് കിട്ടണം അല്ലാതെ കട്ട 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 പോലെയായിട്ട് വീഴരുത് അതായത് കുറച്ച് ലൂസായിട്ട് ഇരിക്കണം അപ്പോൾ അതും ചേർത്ത് കൊടുത്തു ഇതിപ്പോൾ ഏകദേശം 2-2.5 ഗ്ലാസോളം നമുക്ക് കിട്ടും കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ തോലൊക്കെ കളഞ്ഞ് വെള്ളത്തിൽ വേവിച്ചതാണ് ഈ കാണുന്നത് അതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്കായും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഏലക്കായ്ക്ക് പകരം ബൂസ്റ്റ് ഹോർലിക്സ് ഏതായാലും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഇതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുക്കണം അതിന് മുന്നേ അല്പം പാല് തണുപ്പിച്ച പാലാണ് ചേർത്ത് കൊടുക്കുന്നത് പാൽ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ പാല് 1/2 കപ്പാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളൂ ഇത് ഈ ഒരു ക്വാണ്ടിറ്റി നമ്മളുടെ ഈ ഒരു ടേബിൾ സ്പൂണോളം റാഗിക്ക് 1.5 ലിറ്റർ വെള്ളം വരെ അല്ലെങ്കിൽ പാലും ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നല്ല ജ്യൂസ് പോലെ കുടിക്കണമെങ്കിൽ അങ്ങനെ കുടിക്കാം ഇല്ല കുറച്ച് തിക്കായിട്ട് നമ്മൾ പായസത്തിൻ്റെ ഒക്കെ ഒരു പരിപാടി ഒരു തിക്ക് ഒരു കട്ടി അങ്ങനെ കുടിക്കണമെങ്കിൽ അധികം ചേർത്ത് കൊടുക്കണ്ട കേട്ടോ 1.5 ലിറ്ററൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ഇനി മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഞാൻ 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ക്യാരറ്റിലും മധുരമുണ്ട് പാലിലും കുറച്ച് മധുരം ഉള്ളതുകൊണ്ട് ഞാൻ അധികം ചേർത്ത് കൊടുക്കുന്നില്ല ഇത് 1 ലിറ്ററിന് കറക്റ്റ് പാകമാണ് കേട്ടോ ഇനി ഒന്ന് അടിച്ചെടുത്തിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് അപ്പോൾ നമ്മളുടെ ഇത് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടില്ലേ ഏകദേശം ഇതിനൊരു ലൈറ്റ് യെല്ലോ ഷെയ്ഡുണ്ട് നമ്മൾ ക്യാരറ്റ് ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ ലൈറ്റ് യെല്ലോ ഷെയ്ഡുണ്ട് അപ്പോൾ നല്ലൊരു മണമാണ് നമുക്ക് ശരിക്കൊരു പായസത്തിൻ്റെയൊക്കെ മണമുണ്ട് കേട്ടോ ഇനി ഇതാ ഇത് 1 ഗ്ലാസ്സിലേക്ക് പകർത്തുകയാണ് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൽ തരി കിടക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏലക്കായയുടെ മാത്രമാണ് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഒന്നെടുത്ത് കളഞ്ഞാൽ മതി കേട്ടോ അപ്പം ഈ സമയത്ത് ഇതിലേക്ക് വെള്ളമോ പാലോ ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് 3 ഗ്ലാസ് വേണമെങ്കിൽ അങ്ങനെ എടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഏകദേശം പറഞ്ഞു 1.5 ലിറ്റർ വരെ നമുക്ക് ഇതിലേക്ക് പാലും വെള്ളമൊക്കെ ആയിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ തിക്നെസ്സിന് എടുക്കുക അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു പുതിയ വീഡിയോ